തൃക്കാക്കര നിയമസഭാ മണ്ഡലം ആദ്യമായി ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പാർട്ടി ഇതിനോടകം കടന്നിട്ടുണ്ടെങ്കിലും വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഏതൊരു തെരഞ്ഞെടുപ്പിലേതെന്ന പോലെ സീറ്റ് ലക്ഷ്യമിട്ട് നിരവധി നേതാക്കളാണ് തൃക്കാക്കരയിലും രംഗത്തുള്ളത്. ഉറച്ച സീറ്റ് എന്ന വിശ്വാസമുള്ളതിനാൽ തന്നെ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം പതിവിലും കൂടുതലാണ്. സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം മുന്നിൽ കണ്ട നേതൃത്വം പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്ത് വരുന്നെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സീറ്റ് ലക്ഷ്യം വെച്ച പല നേതാക്കളും ഉമാ തോമസിനെ രംഗത്തിറക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കത്തോടെ നിരാശയിലാണ്. പരസ്യമായി ഈ അതൃപ്തി പ്രകടിപ്പിക്കാനും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ഉമാ തോമസിനെ നേതൃത്വം പരിഗണിക്കുന്ന രീതി ശരിയല്ലെന്ന നിലപാടുമായി ഒരു വിഭാഗം മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രാദേശിക തലത്തിൽ യാതൊരു വിധ ചർച്ചയും നടത്താതെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കെ സി വേണുഗോപാലും വി ഡി സതീശനും മാത്രം ചേർന്ന് തീരുമാനമെടുക്കുന്നു എന്നാണ് നേതാക്കളുടെ പരാതി. എ ഗ്രൂപ്പുകളിലെ ഒരു വിഭാഗമാണ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതിഷേധം ശക്തമാവുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കൽ കെ പി സി സി നേതൃത്വത്തിന് അത്ര എളുപ്പമായിരിക്കില്ല. കെ സുധാകരൻ, വി ഡി സതീശനും കെ സി വേണുഗോപാലും കഴിഞ്ഞ ദിവസം ഉമാ തോമസിനെ വീട്ടിലെത്തി കണ്ടിരുന്നു. സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നതിനോടൊപ്പം തീർച്ചയായും ഉമാ തോമസിനെയും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് ഉമയുടെ താല്പര്യം അറിയിക്കുകയായിരുന്നു നേതാക്കളുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നായിരുന്നു ഉമാ തോമസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ അവർ മത്സരത്തിന് തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇതുവരെ യാതൊരു കൂടിയാലോചനകളും ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തുന്നത്. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചെന്ന ചോദ്യത്തിൽ പി ടി തോമസിന്റെ നിലപാട് പ്രധാനമാണെന്ന് വ്യക്തമാക്കിയ ഡൊമിനിക് പ്രസന്റേഷൻ ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് കുടുംബവാഴ്ചയാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കല്ലേ എന്ന കെ കരുണാകരന്റെ മുഖത്തു നോക്കി പറഞ്ഞ ആളാണ് പി ടി എന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ പരിശോധിക്കണമെന്നും മുൻ എം എൽ എ കൂടിയായ ഡൊമിനിക് പ്രസന്റേഷൻ ആവശ്യപ്പെട്ടു. മറ്റു ചില നേതാക്കളും ഇതേ ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ താമസക്കാരായ ഹൈബി ഈഡൻ എം പി, ടി ജെ വിനോദ് എം എൽ എ, കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവരുമായി ചർച്ച നടത്തിയില്ലെന്ന പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഉമയെ മത്സരിപ്പിച്ചാൽ വലിയ വെല്ലുവിളികൾ ഇല്ലാതെ മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്ന് നേതൃത്വം വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഉറച്ച മണ്ഡലമായ തൃക്കാക്കരയിൽ ആരെ നിർത്തിയാലും വിജയിക്കുമെന്നും അതുകൊണ്ട് സീറ്റ് പാർട്ടി നേതാക്കൾക്ക് തന്നെ നൽകണമെന്നുമാണ് അതൃപ്തിയിലുള്ള നേതാക്കളുടെ ആവശ്യം. തർക്കം മുറുകുകയാണെങ്കിൽ ഉമയുടെ കാര്യത്തിൽ നേതൃത്വം പുനരാലോചനയ്ക്ക് തയ്യാറായേക്കുമെന്നും നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്.